ഈമാനുണ്ടെങ്കിലേ എന്തും ഫലം കിട്ടുള്ളൂ. ഈമാനില്ലെങ്കിൽ മറ്റൊരാള് മയ്യത്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഈമാനില്ലെങ്കിൽ മറ്റൊരാള് സദഖ ചെയ്തിട്ട് കാര്യമില്ല. ഈമാനില്ലെങ്കിൽ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഈമാൻ എന്ന് പറയുന്നൊരു സഈ ഇല്ലാതെ ഒരാൾക്കും ഒന്നും ഉപകരിക്കൂല. വഅല്ലാ തസിറ വാസിറത്തും വിസ്ര ഉഖ്രാ. വേറെ ഒരാള് തെറ്റ് ചെയ്യുമ്പോ പലപ്പോഴും എന്റെ മനസ്സിൽ അവനങ്ങനെ തെറ്റ് ചെയ്തില്ലേ, ഇവനെങ്ങനെ തെറ്റ് ചെയ്തില്ലേ, അവനങ്ങനെ തെറ്റ് ചെയ്തില്ലേ എന്നെന്റെ കൽബിനിങ്ങനെ തോന്നിപ്പിക്കുന്ന പിശാചിന്റെ പ്രേരണയുണ്ട്. അതിന് പകരം ഞാൻ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തെറ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കൂല, എന്നോട് ചോദിക്കുന്നത് എന്റെ തെറ്റിനെ കുറിച്ചാണ്. ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കണം, ഞാൻ പറയുന്നത് ശരിയായിരിക്കണം, ഞാൻ ചിന്തിക്കുന്നത് ശരിയായിരിക്കണം, എന്റെ സ്വഭാവം നല്ലതായിരിക്കണം, എന്റെ പ്രവർത്തനം നല്ലതായിരിക്കണം. ചോദ്യം എന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് എന്നോട് ചോദ്യം, മറ്റൊരാളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. വാസിറത്തും വിസ്ര ഉഖ്രാ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പരീക്ഷണങ്ങൾ നേരിട്ട വലിയ മഹാനായ നബിയാണ്. ആ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്തു, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി, പക്ഷേ പതറിയിട്ടില്ല, അവിടുന്ന് പതറിയിട്ടില്ല. അവസാനം കൂടെ സഹായിച്ച് സഹകരിച്ച് നിൽക്കേണ്ടുന്ന സഹോദരന്മാര് തന്നെ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങൾ നടത്തി പൊട്ടക്കനറ്റിലെറിയലടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം നമുക്കറിയാമല്ലോ അതേ ഒരു കൊട്ടാരത്തിലെത്തിയപ്പോ ആ കൊട്ടാരത്തിലുള്ള സുന്ദരിയായ പെണ്ണ് സുലൈഹ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുതറി ഓടുകയാണ്. ഞാൻ തെറ്റ് ചെയ്തുകൂടാ, എത്ര നല്ല സാഹചര്യം കിട്ടിയാലും അത് ഭരണാധികാരിയുടെ ഭാര്യ തന്നെ എനിക്ക് അനുകൂലമായി നിന്നാലും ഏത് സൗന്ദര്യമുള്ള പെണ്ണ് എന്നെ വിളിച്ചാലും എന്റെ രഹസ്യം അറിയുന്ന റബ്ബില്ലയോ, ആ റബ്ബ് കാണുകയില്ലയോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തെറ്റിന് നിൽക്കാതെ കുതറി ഓടുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെ പല സംഭവങ്ങളും നടന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊന്നും തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്യാതെ നിരപരാധിയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നു. അള്ളാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കാതിരിക്കൂല. അവന്റെ തീരുമാനം അവൻ എങ്ങനെ നടപ്പാക്കും എങ്ങനെയെന്ന് നമുക്കറിയില്ല. അറിവുള്ളവൻ റബ്ബാണ്. ഞാൻ ഈ ഭൂമി ലോകത്ത് ജനിച്ചു, പക്ഷേ ആ ജനിക്കുന്ന ദിവസം എനിക്ക് നേരത്തെ അറിയില്ല. ഞാൻ നിശ്ചയിച്ച ഡേറ്റിലല്ല എന്റെ ജന്മം. ഇനി ഞാൻ ഈ ലോകത്ത് നിന്ന് മരിക്കും, അത് ഞാൻ നിശ്ചയിക്കുന്ന ഡേറ്റിലല്ല. ആ ഡേറ്റ് എനിക്കറിയില്ല. ഞാൻ അറിവുള്ളവനല്ല, അറിവുള്ളവൻ റബ്ബാണ്. ആ റബ്ബ് അവനറിയാം എന്റെ മരണം എപ്പോഴാണ്, നിങ്ങളെ മരണം എപ്പോഴാണ്. നമ്മൾ അറിവില്ല, കഴിവില്ലാത്തവരാണ്, നമ്മൾ റബ്ബിന്റെ അടിമകളാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഭരണാധികാരിയാവുകയാണ്. ആ ഭരണാധികാരിയായി വന്നതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് നേരത്തെ അസൂയ വെച്ച് നടന്നിരുന്ന ആ സഹോദരന്മാര് ഭക്ഷണം തേടി വരികയാണ്. അവിടെ ഭക്ഷണം വളരെ മാന്യമായി നൽകുകയാണ്. മനസ്സിലായിട്ടും ഒന്നും പറയുന്നില്ല, കാരണം പറയാനായിട്ടില്ല, തീരുമാനം പറയാനായിട്ടില്ല, റബ്ബിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ബാപ്പയും ഉമ്മയും സഹോദരന്മാരും എല്ലാവരും എത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
എല്ലാവരെയും പരിഗണിക്കുകയാണ്. അങ്ങനെ പരിഗണിക്കുന്നതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത് മുഴുവനും ഇവിടെ പറയാനും കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സർവ ആളുകളും അവിടെ എത്തിയപ്പോ ആക്ഷേപത്തിന്റെ ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞില്ല. ജയിലിലിട്ടവരാക്ഷേ അതേ ജയിലിൽ കടക്കാൻ അവസരമുണ്ടാക്കിയവരാക്ഷേപിച്ചില്ല. പൊട്ടക്കിണറ്റിലെറിഞ്ഞ സഹോദരന്മാരാക്ഷേപിച്ചില്ല. അക്രമം ചെയ്തവരാക്ഷേപിച്ചില്ല. പറഞ്ഞ വാക്കെന്താണ്? അതേ വഖദ് അഹസന ബീ ഇത് അഖ്റജനീ മിനസ്സിജിനി, എന്റെ റബ്ബ് എനിക്ക് വലിയ ഗുണം ചെയ്തിരിക്കുന്നു, എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. വജാബിക്കും മിനൽ ബദവി, ദൂരെയുള്ള നിങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മിമ്പാതി അന്നസഖ ശൈത്താനു ബൈനീ വബൈന ഇഖ്വതീ, നമ്മളൊക്കെ ഒരേ ബാപ്പയുടെ മക്കളാണ്. ഈ മക്കളായ എന്റെ സഹോദരന്മാരും ഞാനും ഒന്നിച്ച് നീങ്ങുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ്. പക്ഷേ മിമ്പാതി അന്നസഖ ശൈത്താനു ബൈനീ വബൈന ഇഖ്വതീ, എന്റെ സഹോദരന്മാർക്കിടയിലും എനിക്കിടയിലും ശൈത്താൻ അകലം ഉണ്ടാക്കിക്കളഞ്ഞു, പിശാചി ഞങ്ങളെ അകറ്റിക്കളഞ്ഞു, പിശാചി ഞങ്ങളെ ദൂരെയാക്കിക്കളഞ്ഞു, ഞങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിച്ചു. ആർക്കാണ് ചാർജ്? ചാർജ് ശൈത്താനാണ്. ശൈത്താന്റെ പേരിലാണ് ചാർജ്. അതിന് നിമിത്തമായി പ്രവർത്തിച്ച ഒരു ജ്യേഷ്ഠനെയും മനുജനെയും ഒരാളെയും കുറ്റം പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. യൂസഫ് നബി അലൈഹിസ്സലാം സർവ തെറ്റിന്റെയും ചാർജ് വഹിപ്പിക്കുന്നത് ശൈത്താനെയാണ്. ശൈത്താൻ നമ്മൾക്കിടയിൽ അകലം വരുത്തിയപ്പോൾ അതേ ഇന്ന റബ്ബീ ലതീഫുൽ ലിമാ യശാ, എന്റെ റബ്ബ് നിശ്ചയം വലിയ ദയയുള്ളവനാണ്, വലിയ മയം ചെയ്യുന്നവനാണ്. ലിമൈ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവൻ വലിയ വിവരമുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും സ്വന്തമായി അറിയുന്നവനാണ്. അൽ ഹകീം, വല്ലാത്ത ഹിക്മത്തുള്ളവനാണ്. മഹത്വം മുഴുവനും അല്ലാഹുവിന്. എനിക്കൊരു മഹത്വവും പറയുന്നില്ല. മഹത്വം മുഴുവനും അല്ലാഹുവിന്. എനിക്കൊരു മഹത്വവും പറയുന്നില്ല. അപകടങ്ങളും തെറ്റുകളും ചെയ്തവരോ ആ ചെയ്തവരാക്ഷേപിക്കുന്നില്ല. ആക്ഷേപം മുഴുവനും ശൈത്താനിന്. കാരണം മുസ്ലിമീങ്ങൾക്ക് രണ്ടേ രണ്ട് ശത്രുക്കളേ ഉള്ളൂ. ആ ശത്രു ഒന്ന് ശൈത്താനാണ്, ഒന്ന് തടിഹവയാണ്. അതാണ് ഇമാം ബൂസിരി തങ്ങൾ ചൊല്ലിയത്. ഇന്ന ശൈത്താന ലക്കും അദുവുൻ ഫത്തഖിദൂഹു അദുവാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഖുർആൻ പറയാണ് നമ്മൾ ഒരു ശത്രു ശൈത്താനാണ്, വേറൊരു ശത്രു നമ്മുടെ സ്വന്തം തടീച്ചയാണ്. തടീച്ചയാണ് നമുക്ക് പലപ്പോഴും അനാവശ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മടി, അതുപോലെ തന്നെ കള്ളു കുടിക്കണമെന്ന ചിന്ത, വ്യഭിചാരം നടത്തണമെന്ന ചിന്ത, അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം തെറ്റുകളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടോ അതെല്ലാം തടീച്ചയുടെ ഭാഗമാണ്.
ഷെയ്ത്താനിന്റെ പ്രേരണയാണ്. എന്നാൽ ഷെയ്ത്താനിന്റെ അജണ്ട, ഷെയ്ത്താനിന്റെ അജണ്ട ഖുർആൻ പറയാണ്, ഇന്നമാ യുരീദു ഷൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്വാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും കലാട്ടയും ഉണ്ടാക്കുക, അത് ഷെയ്ത്താനിന്റെ അജണ്ടയാണ് ഖുർആൻ പറയാണ്. അപ്പൊ ഷെയ്ത്താനിന്റെ